പെൺവാണിഭത്തിന്റെ അധോലോകജാലങ്ങൾ. ധാരാവിയിലെ വരദാഭായ് എന്നിവരുടെ പിൻവാങ്ങലോടെ ബോംബെയിൽ ഉദിച്ചുയർന്ന സക്കീർ ഹുസൈൻ പിന്നീട് ക്യാപ്റ്റൻ ജോൺ പെരുമ്പള്ളി, ചീഫ് എഡിറ്റർ മാമച്ചനുണ്ട് മുകളിൽ, എല്ലാറ്റിനും മുകളിൽ അല്ലേ? അയ്യോ ശരിക്കും പേടിയില്ലേ ഉണ്ണി ഉണ്ണിക്ക്? എന്തിന്? ഇയാളെ കുറിച്ചൊക്കെ എഴുതുമ്പോ അതാണ് ജെന്നി, ഈ കേരള ഭൂമി തരുന്ന സെക്യൂരിറ്റി. ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക്. രോമത്തെ പോലും ചൊറിയാൻ വരില്ല ഒരു പുല്ലനും. ഇന്നലെ കേരള ഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നീ അച്ചടിപ്പിച്ച് വെച്ച സെയിം ഹാൻസം ഫേസ് ഹമീദ് ഖണ്ഡി പ്ലാവുള്ള മേത്തര് എഴുതിയില്ലേ നീ? മലബാറിൽ നിന്ന് മൊഞ്ചുള്ള പെൺകുടിമാരെ വലയിലാക്കി മുസ്തഫ ട്രസ്റ്റ് വഴി ബോംബെ റെഡ് സ്ട്രീറ്റിലെ ഫ്ലഷ് മാർക്കറ്റിൽ എത്തിക്കുന്ന മലയാളീസ് എന്ന അപരനാമധേയമുള്ള സക്കീർ ഹുസൈന്റെ വലം കൈ. ഹമീദ്ക്ക എന്താ വളയം പിടിച്ച് ബലം വെച്ച കൈകൊണ്ട് തീർത്തൊരണ്ണം പൊട്ടിക്കണ ഷാരടിയുടെ കവാൽസിനിട്ട്? ബോംബെ സ്ട്രീറ്റിൽ ടാക്സി ഓടിച്ചു നടന്നിരുന്ന ഈ പിഴച്ച കാക്ക ഇന്നലെ നിന്റെ കുറച്ച് പടം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ ഇന്നലെ ബലരാമന്റെ കൊണാരക്ക് ഗസ്റ്റ് ഹൗസില് റെഡ് സല്യൂട്ട് അടിച്ച് കിണ്ടിയായിട്ട് ആ പാവ സെക്രട്ടറി സൂസൻ ചാക്കോയുടെ നെഞ്ചത്ത് അവളുടെ ഡോൾബി വഴി ഇങ്ങനെ കൈ തൂക്കി നിൽക്കുന്ന ചിത്രം, പിന്നെ അവളുടെ കൂടെ പൂന്ത് എത്ര പടമുണ്ട് ബായി? ചാർ പാഞ്ച് പാഞ്ച് ഫോട്ടോ പടം. നമുക്കത് കേരള ഭൂമിയിൽ അച്ചടിച്ചാലോടാ ഷാരടി. ഇയാൾ എന്താടോ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാന്ന് വിചാരിച്ചോ? എല്ലാ ഫോട്ടോസും കൂടെ ഗിഫ്റ്റ് പാക്ക് ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുത്താലോ നിന്റെ അച്ചിക്ക് എന്ന് ചോദിച്ചതാ ഹമീദ്ക്ക. പക്ഷെ ഈ ബ്ലാക്ക് മെയിലിംഗിന്റെ ബിസിനസ് ഇല്ല സക്കീർ ഹുസൈന്, അതൊക്കെ നിന്നെ പോലുള്ള ചീഫ് ജേർണലിസ്റ്റിന്റെ വയറ്റിപ്പഴപ്പ്. വേണ്ട വേണ്ട, ഹേ സെക്യൂരിറ്റി പിടിച്ച് പുറത്താക്കി പന്നം. എഴുതിയില്ലടാ നീ, രക്തം കണ്ട് അറപ്പ് തീർന്ന കൈയാണ് സെക്യൂരിറ്റി ഹുസൈന്റെ എന്ന്. അതാടാ രക്തം കണ്ട് അറപ്പ് തീർന്ന കൈയാണ്. പക്ഷെ നിന്നെ പോലെ അച്ഛനും കൊണ്ട് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്നവന്റെ രക്തം കൈകൊണ്ട് തൊട്ടാല് അടിമുടി അരയ്ക്കും സക്കീർ ഹുസൈനടാ. ബ്ലഡി ഇഡിയറ്റ്, തൊട്ടു പറഞ്ഞവനെ സ്റ്റുപ്പിഡ്. എടോ ജേക്കബേ, വിളിക്കണോ ഡി ജി പിയെ? വിളിക്കണോ ചീഫ് മിനിസ്റ്ററെ? കണ്ടില്ലേ മലയാളീസ് എക്സിക്യൂട്ടീവ് ന്യൂസ് എഡിറ്റർ ജേക്കബ് കയ്യാലയുടെ കയ്യും മേലെ? 8 വർഷം മുമ്പ് അണ്ടർവേൾഡിനെ കുറിച്ച് ഇംഗ്ലീഷ് വീക്കിലേക്ക് കവർ സ്റ്റോറി ചെയ്യാൻ ബോംബെയിൽ വന്നപ്പോ മലയാളീസിന്റെ കയ്യിൽ നിന്ന് മോഹിച്ച് ചോദിച്ച് ചേരം നൂരി വാങ്ങിച്ച സെയിം റോളക്സ് ഗോൾഡ് ചെയിൻ വാച്ച്. അതേടോ മാമച്ചൻ, വാച്ച് മാത്രമല്ല സ്കോച്ച് പൂച്ച് ക്യാബറ് അവന്റെ അപ്പന്റെ അണ്ടർവേൾഡിന്റെ കവർ സ്റ്റോറി. Come on, shoot. Shoot! Make it up, buddy! ഇല്ല മിസ്റ്റർ മാമസൻ, ദാ ഇവനും 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 അടക്കം കേരള ഭൂമിയിലെ തന്റെ ഏറാൻ മൂളികൾക്ക് താം വെച്ച് വിളമ്പി കൊടുക്കുന്ന എച്ചിൽ ചോറുണ്ടാല് പുഷ്ടി മതിയാവില്ല സക്കീർ ഹുസൈനെ പിടിച്ചു കെട്ടാൻ. ഇല്ലെങ്കിൽ വിളിച്ചു പറയടോ തന്റെ ഡി ജി പിയോട് തന്റെ പത്രം ഊതി വീർപ്പിച്ച് ഹൈഡ്രജൻ ബലൂൺ പോലെ പെരുപ്പിച്ച് വെച്ച സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്ററോട്, ഇല്ലേ അമേരിക്കൻ പ്രസിഡന്റ് പുതുപ്പള്ളിക്കാരൻ ജോർജ് കുട്ടി ബുഷിനോട് വിളിച്ചു പറയടോ എന്റെ കുടുംബത്തോട് സ്കഡ് മിസൈൽ പുളുത്താൻ. അതേടാ സൂക്ഷിച്ചോ നീ, ഇപ്പൊ എഴുതി എന്റെ പത്തിരട്ടി എഴുതും, എഴുതി എന്റെ കുലം മുടിക്കും, കുടുംബം മുടിക്കും. കേരള ഭൂമി പത്രം ചീഫ് എഡിറ്റർ മാമത്രേ പറയുന്നത്. The Indian incarnation of Rupert Murdoch,
സർവസംഹാരിയായ മാധ്യമ ചക്രവർത്തി മണ്ണേൽ കൂമച്ച എടോ മരം മാമച്ചായ അങ്ങ് മുകളിൽ 33 കോടി ദേവതകളും പിന്നിങ്ങ് താഴെ അണ്ടകടാഹത്തിലെ മുഴുവൻ പ്രജകളും വായിച്ചു കോൾമയിര് കൊള്ളുന്നു എന്ന് താൻ അവകാശപ്പെടുന്ന തൻ്റെ ഉണക്ക പത്രം ഉണ്ടല്ലോ ഇതിൻ്റെ കോത്താഴത്തെ മെത്രാസനത്തിലിരുന്ന് അരളിക്കൊണ്ട് പത്രലോകത്തെ ഈ പാത്രയാർക്കീസ് പ്രഥമൻ ഈ ചീഫ് എഡിറ്റർ മണ്ണേൽ മാമച്ചായൻ ഹോട്ട്ലൈൻ എടുത്ത് കുത്തി ഒരു വിളി വിളിച്ചാലേ ജനിപ്പിച്ച സ്വന്തം തന്തമാരോടുള്ളതിനേക്കാൾ ബഹുമാനത്തിൽ ഓച്ചാന് ചോടി വന്ന് കുനിഞ്ഞ് കാലിന്റെ തള്ളവരൽ നുണയാൻ ക്യൂ നിൽക്കുന്ന ഒരുപാട് എംബോക്കികളും എരപ്പാളികളും ഉണ്ടാവും ഈ രാജ്യത്ത് മന്ത്രിമാരും മത നേതാക്കളും ജനപ്രതിനിധികളും സാംസ്കാരിക ഗുണ്ടകളും ഡി ജി പിമാരും IASഉം IFSഉം ചുമക്കുന്ന ടോപ്പ് ബ്രാസ് ബ്യൂറോക്രാറ്റ്സും അടക്കം ഈ എലീറ്റ് സൊസൈറ്റിയിലെ സോ കോൾഡ് ഒരുപാട് ദിവ്യന്മാർ തന്റെ ഈ പത്രത്തിന്റെ പീരങ്കി കണ്ണിന് മുന്നിൽ ഒളിച്ചു പിടിക്കാൻ ഒരുപാടുള്ളവർ അപ്പർ ക്ലാസ് ഹിപ്പോക്രസിയുടെ പട്ടും പൊന്നും പളപളപ്പും കൊണ്ട് മൂടി പൊതിഞ്ഞ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ച് തന്റെ ഈ മത്തി പൊതിയാൻ കാലിബർ ഇല്ലാത്ത മഞ്ഞ പത്രത്തിൽ ലേഡീസ് ഫിംഗർ വലിപ്പത്തിൽ അപവാദം അച്ചടിച്ചു പോയാൽ മുട്ടുവഴി മൂത്രം പോകുന്നവർ അവരുടെ ഗണത്തിൽ പെടില്ല സക്കീർ ഹുസൈൻ ഐ ഡോണ്ട് കെയർ പക്ഷേ ഗതികേട് കൊണ്ട് ജീവിതം പിഴച്ചു പോയ ഹാജി മുസ്തഫ ട്രസ്റ്റിലെ എന്റെ പാവം പെങ്ങന്മാരുണ്ടല്ലോ അവരെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി മേലിലൊരൊറ്റ അക്ഷരം തന്റെ ഈ ടോയ്ലറ്റ് പേപ്പറിന്റെ പോലും വിശുദ്ധിയില്ലാത്ത എത്രയോ സാനിറ്ററി നാപ്കിനിൽ അച്ചടിച്ചു പോയാൽ പിന്നെ മണ്ണേ മാമച്ച മക്കളും കൊച്ചുമക്കളും മരുമക്കളും അടക്കം മട്ടണും പോർക്കും പ്രോൺസും കെൻഡക്കി ചിക്കനും തിന്ന് മതം മുറ്റി നിൽക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടല്ലോ സ്വന്തം തറവാട്ടില് വലിച്ചിഴച്ച് പെരുവിരിയിൽ ഇറക്കി നിർത്തി മാനത്തിന് വില പറയും വെച്ച് വാണിഭത്തിന് നിരത്തും സക്കീർ സക്കീർ അലി ഹുസൈൻ അന്നറിയും അന്നേ അറിയൂ താൻ അഭിമാനം പൊള്ളിപ്പോകുന്നവന്റെ നൊമ്പരം ദാ അന്ന് ആത്മാഭിമാനം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചോ മാമച്ചായ ഉപകാരപ്പെടും തനിക്കും തന്റെ ആത്മക്കൾക്കും മലയാളീസ് ചൽ വരട്ടെ